സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് പരിശുദ്ധ മറിയത്തിന്റെ അമരോത്ഭവ തിരുനാളാണ്. മറിയം ഉരുവായ നിമിഷം മുതൽ ജന്മപാപ മുക്തിയായിരുന്നു എന്ന പ്രമാണം ഉറക്കെ പ്രഖ്യാപിക്കുന്ന അനുഭവമാണിത്. എന്നാൽ കഥ അവിടെ തീരുന്നില്ല. അനന്യമായ ഒരു കൃപയാൽ, ബൈ എ സിംഗിൾ ഗ്രേസ്, മറിയം ക്രിസ്തുവിന്റെ യോഗ്യതകളാൽ, ബൈ ദ മെറിറ്റ്സ് ഓഫ് ക്രൈസ്റ്റ്, ജന്മപാപമുക്തിയായിരുന്നു എന്നാണ് ഈ വിശ്വാസത്തിന് ആധാരമായിട്ടുള്ളത്. ഇത് തികച്ചും ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ക്രിസ്തുവല്ലാതെ രക്ഷയ്ക്ക് വേറൊരു നിധാനമില്ല. എങ്കിൽ കാലികമായി ക്രിസ്തുവിന് മുൻപേ ജനിച്ച മറിയം എങ്ങനെ ക്രിസ്തുവിന്റെ യോഗ്യതകൾക്ക് പാത്രമാകും എന്നൊരു ചോദ്യമാണ് നാം ഇനി പ്രതീക്ഷിക്കേണ്ടത്. ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ കരുതുന്നത് ഏതാണ്ട് ഇപ്രകാരമാണ്: നമ്മളെല്ലാവരും പാപത്തിൽ വീഴുന്നു, പാപികളായ നമ്മളെ രക്ഷിക്കാൻ രക്ഷകൻ വരുന്നു, ക്രിസ്തു അവതീർണനാകുന്നു എന്ന്. ഇങ്ങനെയൊരു കാലക്രമമാണ് നമ്മുടെ സാധാരണ ചിന്തകളിൽ വിടരുന്നത്. അതായത്, മനുഷ്യൻ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ രക്ഷകൻ ആഗമിക്കുകയില്ലായിരുന്നുവോ? ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ദൈവത്തിന്റെ പ്ലാൻ ബി മാത്രമായിരുന്നുവെന്നോ? പ്രഥമ പദ്ധതി പാളിയപ്പോൾ ദൈവം ഇറക്കിവെച്ച ആശ്വാസ പദ്ധതി ആയിരുന്നോ ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം? അല്ലേയല്ല. അതുകൊണ്ട് തന്നെയാണ് ജന്മപാപത്തെ ചുറ്റിപ്പറ്റി നാം ഈ തിരുനാളിനെ മനസ്സിലാക്കുമ്പോഴും അത് ജന്മപാപത്തിൽ കുടുങ്ങിപ്പോകരുതെന്ന് സഭ ആഗ്രഹിക്കുന്നതും പഠിപ്പിക്കുന്നതും. ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം പ്ലാൻ ബി അല്ല, അത് പ്ലാൻ എ തന്നെയാണ്. ദൈവത്തിന്റെ ഏക പദ്ധതിയും മാറ്റമില്ലാത്ത പദ്ധതിയും ക്രിസ്തു മാത്രമാണ്. അത് അവിടുത്തെ നിലയ്ക്കാത്ത അതിരില്ലാത്ത സ്നേഹകാരുണ്യത്തിന്റെ ബഹിർസ്ഫുരണം തന്നെയുമാണ്. സൃഷ്ടിയുടെ അടിസ്ഥാനം കാറ്റാബോളി തന്നെ ഈ സ്നേഹമാണ്, നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരുന്ന അതേ ദൈവസ്നേഹം. എന്നാൽ ഇതോടൊപ്പം ഈ അടിസ്ഥാനത്തോളം ആഴപ്പെട്ട് കിടക്കുന്ന ദൈവത്തോട് നാം മല്ലിടുന്ന അനുഭവങ്ങളും ഉണ്ട് എന്നൊരു സങ്കടക്കാഴ്ചയും ഇതിനോട് ചേർത്ത് വായിക്കണം. ലൂക്ക 11:50, ലോകാരംഭം മുതലേ കാറ്റബോളി. ഇങ്ങനെ അടിസ്ഥാനപരമായി നാം സത്താപരമായി പാപത്തിലേക്ക് ചായുന്ന ഒരു പൊതുവായ അനുഭവമാണ് ജന്മപാപം. പാപം ചെയ്യാതിരിക്കാൻ സാധിക്കും, പോസേ നോൺ പെക്കാരെ എന്ന അവസ്ഥയിൽ നിന്ന് പാപം ചെയ്യാതിരിക്കാൻ സാധിക്കില്ല, നോൺ പോസേ നോൺ പെക്കാരെ എന്ന തീർപ്പിലേക്ക് നാം അങ്ങനെ തള്ളി വീഴ്ത്തപ്പെടുകയാണ്. ഇവിടെയാണ് പരിശുദ്ധകന്യകയുടെ ജന്മപാപമുക്തി പ്രസക്തമാകുന്നത്. അവളെ കൃപ നിറഞ്ഞവളെ എന്ന് വിളിച്ച അതേ ദൈവസ്വരം തന്നെ നമ്മുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്ന കൃപയ്ക്ക് മേൽ കൃപയെക്കുറിച്ച് സംസാരിക്കുന്നതും മറക്കരുത്. കൃപാനിറവ് അങ്ങനെ നമ്മുടെ എല്ലാം വിളി തന്നെയാണ്. സൃഷ്ടികളിൽ ആദ്യ ഫലമെന്നോണം മറിയം അത് സവിശേഷമായി മുൻകൂട്ടി അനുഭവിച്ചുവെന്ന് മാത്രം. പാപം പെരുകിയെടുത്ത് കൃപ അതിലുമേറെ പെരുകിയെന്ന് ശ്രീഹ പറയുന്നതും ഓർക്കുമല്ലോ റോമർ 5:20. തിന്മയെന്ന വളരെ വ്യാപകമായ ആന്തരിക യാഥാർത്ഥ്യത്തെ, അടിസ്ഥാന അനുഭവത്തെ ഗൗരവത്തോടെ നാം എടുക്കണം. അതേസമയം അതിനെ ഭയപ്പെടാതെ കൃപാപൂർണമായി അതിജീവിക്കുകയും വേണം. അതിനുള്ള ക്ഷണമാണ് ഈ തിരുനാൾ. അത് ഒറ്റയ്ക്കും ഒരുമിച്ചും നാം ചെയ്യണം, മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ഇൻഡിവിജ്വൽ ആൻഡ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി. അതുകൊണ്ട് തന്നെയാണ് സമീപകാല ചരിത്രങ്ങളിൽ സഭ വളരെയധികം ഞെരുക്കങ്ങളിലൂടെയും അപമാനങ്ങളിലൂടെയും കടന്നുപോകുന്ന സമയത്താണ് പ്രശസ്തമായ പല മരിയൻ ദർശനങ്ങളിലും മാതാവ് തന്റെ അമലോത്ഭവം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നത്. കാരണം മറിയം എന്നത് സഭയുടെ അടയാളമാണ്. മറിയം അമലോത്ഭവ ഇമാക്കുലാത്ത ആണെങ്കിൽ സഭ ഇമാക്കുലാത്ത എക്സ് മാക്കുലാത്ത, അഴുക്കിൽ നിന്ന് കയറി വന്ന് മാലിന്യമുക്തിയായി തീർന്നവളാണ്. ഒരു ഞൊടിയിടയുടെ വ്യത്യാസമേ ഉള്ളൂ മറിയവും സഭയും തമ്മിൽ. എ മാജിക്കൽ സ്നാപ്പ് ഓഫ് ദ ഫിംഗർ. കൃപ സാധ്യമാക്കുന്നൊരു അത്ഭുതമാണത്. പിൻകുറി: എങ്ങനെ മറിയത്തിന് അമലോത്ഭവിയായിരിക്കാൻ സാധിക്കുന്നു എന്ന ഗഹനമായ ചോദ്യത്തിന് തലചുറ്റുന്ന ദൈവശാസ്ത്ര ചർച്ചകളിൽ നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും സുഭദ്രമായ ഉത്തരം ഒട്ടും തലചുറ്റിക്കാത്തതാണ് എന്ന് മാത്രമല്ല, ഒറ്റനോട്ടത്തിൽ ആളെ കളിയാക്കുന്നത് പോലെ തോന്നുകയും ചെയ്യും. കാന്റർബറിയിലെ വിസ് ദ എഡ്മറും വാഴ്ത്തപ്പെട്ട ജോൺ ഡൺസ്കോട്ടസും ഇതൊക്കെ ആവർത്തിച്ചിട്ടുണ്ട്. 4 ലത്തീൻ പദങ്ങളിൽ: പൊത്തുവിത്ത്, ദെക്കുവിത്ത്, എർഗോ ഫെച്ചിത്. ദൈവത്തിന് കഴിയുമായിരുന്നു പൊത്തുവിത്ത്, അത് ഉചിതമെന്ന് ദൈവം കരുതി. ദെക്കുവിത്ത്, അതിനാൽ എർഗോ, ദൈവം അത് ചെയ്തു. ഫെച്ചിത്ത്, തമാശയല്ല. ഈയൊരു വാദം ഒന്ന് ഖണ്ഡിക്കാൻ ശ്രമിച്ചു നോക്കൂ. നമ്മൾ മറിയത്തിന്റെ അമലോത്ഭവത്തിൽ മാത്രമല്ല, ദൈവത്തിൽ പോലും വിശ്വസിക്കുന്നില്ല എന്ന നിലപാടെടുക്കാതെ അത് ചെയ്യാനാകില്ല തന്നെ. Thank you.